തിരുവനന്തപുരത്ത് രണ്ടു പേർക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച നാവായിക്കുളം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്കൊപ്പം കുളത്തിൽ കുളിച്ചവരാണ് ഇവർ ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്നായി രോഗം സ്ഥിരീകരിച്ച പേരും മൂന്നുപേരും ദിനത്തിൽ നാവായ്ക്കുളത്തെ വീടിന് സമീപമുള്ള കുളത്തിൽ കുളിച്ചിരുന്നു തുടർന്ന് രോഗലക്ഷണങ്ങൾ കണ്ടതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി അതിനിടെയാണ് അമിബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് രണ്ടു മാസത്തിനിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം പതിനാലായി സെപ്റ്റംബർ തുടക്കത്തിൽ മസ്തിഷ്കജ്വരം ബാധിച്ച് തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിരുന്നു രോഗലക്ഷണങ്ങളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പേർ രോഗമുക്തി നേടുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ തന്നെ രോഗം കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ നൽകിയതോടെയാണ് രോഗമുക്തി സാധ്യമായത് കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്ന് ശരീരത്തിൽ കടക്കുന്ന നെഗ്ലേറിയ ഫൌലോമി എന്ന അമീപയാണ് രോഗത്തിന് കാരണമാകുന്നത് ആളുകൾ ഉപയോഗിക്കാത്ത കുളങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗവ്യാപനത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ കേരള വിഷന്യൂസ് തിരുവനന്തപുരം